हलो अस्सलामु अलैकुम वेलकम बैक टू मई चानल तातूस वर्ल्ड अब इन या वन ना तुम्पूलते ना पंजिकेट इडली एनकानाटो अट् या मूं टीप्स पर अगौल वीडियो मिस्याद काो यासा अब वीडियो काो सपोर्ट अब या पचरीटो साधा ना षोपी मेड़ी पचरी अब रू ग्ल बौल्लेटे ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത് ഇനി നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് കഴുകി എടുക്കാം ട്ടോ ഉഴുന്ന് ഒറ്റ തവണ മാത്രം കഴുകി എടുത്താൽ മതി ട്ടോ അതിന്റെ സ്റ്റാർച്ച് ഒന്നും കളയാതെ ഒറ്റ തവണ മാത്രം കഴുകി എടുത്താൽ മതി എന്നിട്ട് അത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇടാം ട്ടോ കുതിർക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ആ വെള്ളം കൊണ്ടാണ് നമ്മൾ അരി അരയ്ക്കുന്നത് ഇഡ്ലിക്ക് ഉള്ള മാവ് അരക്കുന്നത് ഇനി പച്ചരി കൂടി നമുക്ക് ഒന്ന് ഇതുപോലെ കഴുകി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ട്ടോ ഇനി ഇപ്പോ രണ്ട് ഞാൻ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യത്തെ ടിപ്പ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ് ട്ടോ അപ്പോൾ ഞാൻ ഒരു 40 ഗ്രാമിന്റെ ചവ്വരി പാക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് അത് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ എന്നിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം ഇനി ഇത് നമുക്ക് 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം ട്ടോ ഇപ്പോ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് രാത്രിയാണ് ട്ടോ ഞാൻ ഇത് അരച്ച് വെക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്ന് ഒന്ന് അരച്ച് വെക്കാം അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെയാണ് ട്ടോ ഞാൻ ഉഴുന്ന് അരക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരിയില്ലാതെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം ട്ടോ ഞാൻ ഫുൾ ആയിട്ട് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെള്ള കളർ ആയിരിക്കും ട്ടോ നമ്മുടെ ഇഡ്ലിക്ക് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നസ് ഉണ്ടാവും അപ്പോൾ ചവ്വരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇത് ഞാൻ നമ്മുടെ ഉഴുന്നിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി ചെയ്ത് കൊടുക്കുന്നത് ഈ കൈ വെച്ചിട്ടാണ് ട്ടോ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നത് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ട്ടോ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരും ട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷമാണ് ട്ടോ മിക്സ് ചെയ്ത് വെച്ചത് കാരണം രാവിലെ ഇനി എടുക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാവ് താഴ്ന്നു പോകും അതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് പുളിക്കാൻ വെക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഓവൻ്റെ ഉള്ളിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ മാവ് നല്ലതുപോലെ പൊങ്ങിക്കിട്ടു കേട്ടോ അപ്പോൾ എൻ്റെ മാവ് രാവിലെ എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നല്ലതുപോലെ ഇളക്കി പൊങ്ങി വന്നത് താത്തിക്കളയരുത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടില്ല കേട്ടോ ഇനി ഒരു നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണയ്ക്ക് പകരം ഇഡ്ഡലിത്തട്ടിൽ തേച്ച് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ ബട്ടർ തേച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തട്ടിൽ പറ്റി പിടിക്കാതെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇഡ്ഡലി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് തട്ടുന്ന വെച്ച് കൊടുക്കാം കേട്ടോ ഒരു 10 മിനിറ്റ് മാത്രം മതി കേട്ടോ 10 മിനിറ്റിൻ്റെ അടുത്ത് മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ രണ്ടാമത്തെ തട്ടിൽ ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് ഇഡ്ഡലി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ദാ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ബട്ടർ തേച്ചാൽ ഇങ്ങനെ എടുക്കാൻ പറ്റും എണ്ണ തേച്ചാൽ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ഇത്ര പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഒട്ടും പറ്റി പിടിക്കുകയില്ല കേട്ടോ അതുകൊണ്ട് ഇനി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഒന്ന് തേച്ച് നോക്കുക ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഇഡ്ഡലിക്കായിട്ട് ഒരു വെള്ള ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ പൊട്ടിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പതു പതു എന്നുള്ള ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്